ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ സെപ്റ്റംബർ മാസത്തിലെ വെയ്റ്റ്ലോസ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡേ വൺ ഡേ ടു എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് അറിയാം. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഡേ ടു വീഡിയോയ്ക്കകത്ത് ഞാൻ എക്സസൈസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഈ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കുക, എന്നാലേ ഞാൻ ഡേ ഫോർ ഇടുമ്പോൾ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഞാൻ രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ ഫുഡാണ് കഴിച്ചത്, എക്സസൈസ് ചെയ്തോ ഇല്ലയോ, ഇതൊക്കെയാണ് അതാത് ദിവസം വൈകുന്നേരം തന്നെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് എത്തിക്കുന്നത്. അത് നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. പിറ്റേന്ന് എനിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പം എനിക്കും അതൊരു മോട്ടിവേഷൻ ആവും. അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. നല്ല നല്ല കമൻസ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കുറച്ചധികം ഓവറായിട്ട് സംസാരിച്ചു, അതിന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് സോറി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഇൻട്രോ വളരെ ചെറുതാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് വെയിലോസ് ആയിട്ട് മുമ്പോട്ട് പോവുക. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം 8 ഗ്ലാസ് മിനിമം കുടിക്കുക. പിന്നെ 3 ലിറ്റർ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ എന്താണ്, എക്സസൈസ് അരമണിക്കൂറെങ്കിലും നടക്കുകയെങ്കിലും ചെയ്യുക നിങ്ങൾ. പിന്നെ ബേക്കറി സാധനം, പിന്നെ എണ്ണ പലഹാരങ്ങൾ, ഐസ്ക്രീം, ഇതൊക്കെ ഈ മാസത്തേക്ക് മാറ്റി വെക്കുക. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റിലെത്തിയിട്ട് നമുക്ക് ഇതൊക്കെ അളവ് കുറച്ചൊക്കെ കഴിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഇൻട്രോ. ഇന്ന് ഞാൻ എന്തായാലും ഒരുപാട് സംസാരിക്കുന്നില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ വെയിറ്റ് കാണൂ, എന്നിട്ട് ഞാൻ പറയാം വെയിറ്റിൻ്റെ കാര്യം. അപ്പോൾ എല്ലാവരും എൻ്റെ വെയിറ്റ് കണ്ടില്ലേ? ഇന്ന് 68.5 ആണ്. അപ്പോൾ ഇന്നലെ 69 ആയിരുന്നു, 500 ഗ്രാമാണ് കുറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ എന്താ ദിവസം നമ്മൾ നോക്കിയപ്പോൾ എത്ര, 800 ഗ്രാം കുറഞ്ഞു. ഇന്ന് നോക്കിയപ്പോൾ 500 ഗ്രാം കുറഞ്ഞു. ഇനി അങ്ങോട്ട് ചിലപ്പോൾ 100, 200, 300 അതൊക്കെ വെച്ചേ കുറയത്തുള്ളൂ. അതൊന്നും സാരമില്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന വെയിറ്റിൽ എത്താൻ സാധിക്കും. അതുവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എന്തായാലും എൻ്റെ വെയിറ്റ് എല്ലാവരെയും കണ്ടല്ലോ. ഇതുപോലെ തന്നെ എക്സസൈസും ചെയ്ത് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കഴിച്ചാൽ നിങ്ങൾക്കും നല്ല റിസൾട്ട് കിട്ടും. ഇന്ന് 500 ഗ്രാം കുറഞ്ഞുകൊണ്ട് ഇന്നും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്ന് നോക്കാം. അങ്ങനെ മോർണിംഗ് ഡ്രിങ്കിനായിട്ട് ചൂടുവെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്താണ് കുടിക്കുന്നത്. ഇത് ജീരകവെള്ളമല്ല, സാദാ വെള്ളമാണ്. പിന്നെ ഞാൻ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത് കഴിക്കുന്നുണ്ട്. ഇത് ഇച്ചിരി തോനെ ഉണക്കമുന്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്നത്തെയും പോലെ തന്നെ നാരങ്ങയും ഇഞ്ചിയും കൂടി വെള്ളത്തിലിട്ട് ബോട്ടിലാക്കി വെച്ചതാണ് ദിവസം മുഴുവനും കുടിക്കുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ കുടിക്കുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ABC ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിനൊരു ആപ്പിൾ, ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, ഇതാണ് എടുത്തത്. പിന്നെ കുറച്ച് എഗ്ഗ് ഒന്ന് തോരൻ പോലെ ആക്കിയത്, ഇന്നലെ മക്കൾക്ക് റെഡിയാക്കിയതാണ്, അതിൽ നിന്ന് ബാക്കി വന്നതാണ്. പിന്നെ വാട്ടർമെലൻ എടുത്തിട്ടുണ്ട്, ABC ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വാട്ടർമെലൻ ഫുള്ള് കഴിച്ചിട്ടില്ല, കുറച്ച് പോഷൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ? ഞാൻ 10:30 ആയപ്പോഴാണ് ആ മുന്തിരി വെള്ളത്തിലിട്ടത് കഴിച്ചത്. പിന്നെ ഒരു 11:30 ആയപ്പോഴാണ് ഞാൻ ABC ജ്യൂസും എഗ്ഗും അതുപോലെ എന്താണ് വാട്ടർമെലനും കൂടി കഴിച്ചത്. അപ്പോൾ ഡെയിലി നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് ABC ജ്യൂസും ഗ്രേപ്സും കാണുമ്പോൾ ഇത് തന്നെയാണോ ഡെയിലി എന്ന് വിചാരിക്കാം. പക്ഷേ ഞാൻ നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാകാനും പിന്നെ വെജിറ്റബിൾസ് റോ ആയിട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ ജ്യൂസാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവർത്തനമായിട്ടൊക്കെ തോന്നാം, പക്ഷേ ഞാൻ ഡെയിലി ഇത് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുന്നത്ര ദിവസവും. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ABC ജ്യൂസും ഗ്രേപ്സ് അതിന് മുമ്പായിട്ട് ഞാൻ കഴിക്കും. നമ്മൾ വെയിറ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ച് അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഗ്രേപ്സിൻ്റെ എടുക്കുന്നത്. 10 മണിക്ക് ശേഷം മാത്രമേ ഞാനത് കഴിക്കൂ, കാരണം ഞാൻ IMF ആണ് ചെയ്യുന്നത്. 16:8 പാറ്റേൺ ആണ്. 10 മണിക്ക് ശേഷം കഴിക്കാൻ തുടങ്ങും, 6 മണിക്ക് മുമ്പ് ഞാനത് ക്ലോസ് ചെയ്യും. എനിക്ക് വിശക്കുന്ന സമയത്താണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ, ഇനി നമുക്ക് ലഞ്ച് നോക്കാം. ഞാൻ മിഡ് മോർണിംഗ് സ്നാക്ക് ഒന്നും കഴിക്കില്ല, നേരെ ലഞ്ചിലേക്കാണ് പോകുന്നത്. ലഞ്ചിനായിട്ട് ബീഫ് ഫ്രൈ ആണ് എടുത്തേക്കുന്നത്. ലഞ്ചിനായിട്ട് ഞാനിന്ന് ബീഫ് ഫ്രൈ ആണ് എടുത്തത്. ബീഫ് ഫ്രൈ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് അത്ര നല്ലതല്ല. ചിക്കൻ ആണെങ്കിൽ വെയിറ്റ് പെട്ടെന്ന് കുറഞ്ഞോളും, പക്ഷേ ബീഫ് ആകുമ്പോൾ കുറയില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്, ബീഫ് കഴിച്ചാൽ കുറയത്തില്ല. പക്ഷേ ഇന്നലെ ഇവിടെ ബീഫ് കറി വെച്ചു, അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തു. കണ്ടു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ ഞാൻ കുറഞ്ഞ വെളിച്ചെണ്ണയിൽ ഞാൻ തന്നെ അത് ഫ്രൈ ആക്കി എടുത്തതാണ് അതിൽ നിന്ന്. അതുകൊണ്ട് അത്രയും ഒരു പോർഷൻ ഞാൻ എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ കുക്കുംബറോ ക്യാരറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ പക്ഷേ ഇന്ന് കുക്കുംബർ ഇല്ലായിരുന്നു, ക്യാരറ്റ് എനിക്ക് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അത് എടുത്തില്ല. ഞാൻ ആ ബീഫ് മാത്രമാണ് കഴിച്ചത് കേട്ടോ. പിന്നെ ഇനി ഞാൻ നേരെ ഡിന്നറിലേക്കാണ് പോകുന്നത്. ഡിന്നർ എന്താണെന്ന് നിങ്ങൾ കണ്ടോളൂ.
ഡിന്നറിനായിട്ട് ഒരു പ്രോംഗ്രനേറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മാംഗോ ഞാൻ ഹാഫ് പോർഷനാണ് എടുത്തേക്കുന്നത്, ഇത്രയും പീസസ്. അങ്ങനെ എൻ്റെ ഡിന്നർ കണ്ടില്ലേ, ഡിന്നർ ലൈറ്റ് ആയിരുന്നു, കുറച്ച് പ്രോംഗ്രനേറ്റും രണ്ട് മൂന്ന് പീസ് മാങ്ങ കഴിച്ചിട്ടുണ്ട്. മാങ്ങ കഴിച്ചാൽ കലോറി കൂടുതലാണ്, പക്ഷേ സീസണിൽ അത് കിട്ടുമ്പോൾ നമുക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നുമല്ലോ. അപ്പം ഞാൻ രണ്ട് മൂന്ന് കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഫുഡ്. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാൻ പിന്നെ ഇന്നലത്തേക്കൊക്കെ ആയി വീഡിയോകളുടെ എന്താണ് ലെങ്ത് കുറച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാടൊന്നും സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ഡേ 4 വീഡിയോ വരുമ്പോൾ കാണണം. പിന്നെന്താ ലാസ്റ്റ് പറയാനുള്ളത്, തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ആയി എന്തായി എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ ഇന്നലത്തെ എൻ്റെ ഫുഡൊക്കെ കണ്ടിട്ട് കപ്പക്കിഴങ്ങ് എന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോ വൈകിട്ട് രാത്രി ഡിന്നറായിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഉച്ചയ്ക്ക് കഴിക്കുന്നതാണെന്നൊരു അഭിപ്രായം വന്നായിരുന്നു. ഇതുപോലൊക്കെയുള്ള സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. എനിക്കും ഇത് യൂട്യൂബിൽ നിന്നൊക്കെയുള്ള അറിവൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരണം. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.